നമസ്കാരം. പടവട്ടം എന്ന മൂവിയുടെ റിവ്യൂലേക്ക് സ്വാഗതം. അതിനു മുൻപ് ഒരു കൊച്ചു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ഇന്ന് രാവിലെ ഒരു ഊളപ്പടം കണ്ട് ആകെ മൊത്തം മൂഡ് പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് പടവെട്ട് കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ വലിയ ചിന്തകളൊന്നുമില്ല. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്, തിയേറ്ററിലാണെങ്കിൽ തീരെ ആൾ കുറവ്, മറ്റൊരു ഗംഭീര ചിത്രം പ്ലേ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആൾ തീരെ കുറവ്. ഏതായാലും വലിയ ചിന്തകളൊന്നുമില്ലാതെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി. അധികം ആളുകളൊന്നുമില്ല, അവർക്കിടയിലിരുന്നു കണ്ടു തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മൂഡ് മുഴുവൻ ഓക്കെയായി. ഗംഭീര ചിത്രമാണ് ലിജു കൃഷ്ണയുടെ പടവട്ട് എന്ന ചിത്രം. ഗംഭീര ചിത്രമാണ്, അതിജീവനം, സംഘർഷം, പോരാട്ടം, ആ ഒരു പറച്ചിലുകളോട് അത്രയധികം നീതി പുലർത്തുന്ന ഒരു ചിത്രം. ഇന്ന് രാവിലെ ഒരു സിനിമ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രേക്ഷകനോട് ഒരു ബഹുമാനമുള്ള കലാരൂപങ്ങളാണ് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ വരുന്ന സമയത്ത് ഈ കാണുന്ന ആളുകളൊന്നും മണ്ടന്മാരല്ല, പ്രേക്ഷകരൊന്നും മണ്ടന്മാരല്ല. നമുക്ക് സിനിമ എടുക്കാനായിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കഴിവില്ല. പക്ഷേ കാണാനായിട്ട് ഒരു ആസ്വാദന ഹൃദയമുണ്ടല്ലോ, ആ ഒരു ബഹുമാനമെങ്കിലും നമുക്ക് തരണം എന്നുള്ളത് പല ആളുകളോട് നമ്മൾ അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പ്രേക്ഷകനോട് എല്ലാവിധ ബഹുമാനങ്ങളോടെയും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന ചിത്രമാണ്. ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് എന്നതുകൊണ്ട് ഒരു ഡ്രൈ സിനിമയാണെന്ന് പറയത്തില്ല. ആദ്യം മുതൽ അവസാനം വരെ എൻഗേജിംഗ് ആണ് ചിത്രം. നിവിൻ പോളിയുടെ ഗംഭീര അഭിനയം നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു പ്രേക്ഷകൻ ആദ്യം തന്നെ ആകർഷ്ടനാവുന്നത് അതിൻ്റെ ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് കൊണ്ടാണ്. ഗോവിന്ദ് വസന്തയാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് കാര്യമായിട്ട് തന്നെയുണ്ട്. ചില ഭാഗങ്ങളിൽ ഇത്തിരി ഓവറായിട്ട് ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് വന്നോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് തോന്നിയ കാര്യമാണ്. എനിക്കറിയില്ല അതോ തിയേറ്ററിലെ ശബ്ദവിന്യാസത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല. നല്ല രീതിയിൽ ചെവിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ചില ഭാഗങ്ങളിൽ ഭയങ്കര രീതിയിൽ പേസ് അങ്ങോട്ട് കൂടിയതുപോലെ ഫീൽ ചെയ്തു. പക്ഷേ മൊത്തത്തിൽ ആ ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അർത്ഥവത്തായിട്ടുള്ള ഡയലോഗുകളാണ്. ഓരോ വരിക്കും, ഓരോ വാക്കിനും, ഓരോ പാട്ടിനും, ഓരോ സിറ്റുവേഷനും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. നിവിൻ പോളിയുടെ കഥാപാത്രം ഗംഭീര കഥാപാത്രമാണ്. അദ്ദേഹത്തിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ഒരു ബാക്ക് സ്റ്റോറി വളരെ രസകരമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയമുണ്ട്. ഒരു നഷ്ടപ്രണയമായിട്ട് ആദ്യം കാണിക്കുന്ന ഒരു പ്രണയത്തിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കഥയെക്കുറിച്ചിട്ടും തിരക്കഥയെക്കുറിച്ചിട്ടും ഞാൻ പറയാൻ വേണ്ടി പറയുന്നു എന്നുള്ളതുള്ളൂ. ഗംഭീര സാധനമാണ്, അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല. ആ ഒരു ചിത്രത്തിൻ്റെ വിജയം അല്ലെങ്കിൽ പ്രേക്ഷകനെ ബഹുമാനിക്കുന്ന ആ ഒരു സാഹചര്യം വരുന്നത് അതിൻ്റെ ആ ഒരു വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ആ ഒരു കഥ കൺവേ ചെയ്യുന്ന ഒരു രീതി കൊണ്ടാണ്. ഇനി പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അഭിനയ മുഹൂർത്തങ്ങൾ ഗംഭീരമാണ്. നിവിൻ പോളിയുടെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അതുപോലെ തന്നെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തെ ഉടാ പൊണ്ണ എന്നൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു സാഹചര്യം പോലും ഈ ഒരു കഥയോട് ചേർത്ത് വെച്ച് രസകരമായിട്ട് യൂസ് ചെയ്ത് അദ്ദേഹം എന്ത് രസമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഏറ്റവും മികച്ച കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പെർഫോം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഇളയമ്മയായിട്ട് ഉള്ള കഥാപാത്രം അവതരിപ്പിക്കുന്ന രമ്യ സുരേഷ്. അടിപൊളി അഭിനയമായിരുന്നു, നല്ല രസകരമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ പവർഫുള്ളാണ്. ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ ഷമ്മി തിലകൻ കുറച്ച് നാളായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്, ഗംഭീര കഥാപാത്രമാണ്. ഓരോ തവണ ഇങ്ങനെ സീനിൽ കാണുന്ന സമയത്തും പ്രേക്ഷകൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹവുമായിട്ട്. ഒരു കഥാപാത്രവുമായിട്ട് കാണുന്നയാൾ അത്രയധികം കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സുധീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രത്തിന് ചില അർത്ഥ തലങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ സൗണ്ട് എടുത്തിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ട്രെയിലറിൽ കാണാനായിട്ട് സാധിക്കും, മൈക്കിൽ കൂടെയൊക്കെ. അതിന് ആ ഒരു സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ ആ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിലെ ചില എന്താ പറയുന്നത് ബ്രില്യൻസുകളാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്ക് ലൈറ്റ് കഥാപാത്രമായിട്ട് വരുന്നു, എന്നാൽ ഒരു ടേണിംഗ് പോയിന്റിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കത് കാണുന്ന സമയത്ത് മനസ്സിലാവും. ഞാൻ ട്രെയിലറിൽ പറഞ്ഞതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അദ്ദേഹം മാറുന്ന ഒരു രംഗങ്ങളൊക്കെ വിജയരാഘവനുണ്ട്, ഗംഭീര കഥാപാത്രമാണ്. ഇന്ദ്രൻസ് ഉണ്ട്, എടുത്തു പറയാനായിട്ട് ഒത്തിരി അധികം ആളുകളുണ്ട്. ജാഫർ ഇടുക്കി രസകരമാണ്, ഇത്തിരി സമയത്ത് വരുന്നുള്ളൂ, പക്ഷേ അത് വൻ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിഥി ബാലൻ അതിനകത്തെ ആ ഒരു ഹീറോയിനായിട്ട് കഥാപാത്രം, വലിയ പ്രാധാന്യമൊന്നും ചിത്രത്തിലില്ല എന്ന് തോന്നുമെങ്കിലും ആ ഒരു കഥയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ ചില നോട്ടങ്ങളുണ്ട്, നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും അതിഥി ബാലനെ കാണുന്ന സമയത്ത് നല്ല രസമായിട്ട് തോന്നി. എന്ത് ഭംഗിയാണ് കാണാനെന്ന് പല ഫ്രെയിംസും കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. പിന്നീട് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആർട്ട് വർക്കുകളാണ്. കുറേയധികം സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ആ ഒരു വീടിൻ്റെയൊക്കെ ഒരു സംഭവമുണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സംഭവമുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി ഇരിക്കുന്ന ഒരു സീനിൽ അത്
ആ ഒരു സിനിമാറ്റോഗ്രാഫിയുടെയൊക്കെ ഒരു മികവാണ് കേട്ടോ. മൊത്തത്തിലുള്ള ഒരു ഡയറക്ഷൻ്റെ മികവും ഉണ്ട് അതിനകത്ത്. ആ ഒരു സിനിമാറ്റോഗ്രാഫിയൊക്കെ എത്ര നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡയറക്ടറുടെ മികവ് തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. മൊത്തത്തിലുള്ള കളർ ടോൺ അടിപൊളിയാണ്, ആർട്ട് അടിപൊളിയാണ്, എഡിറ്റിംഗ് ഗംഭീരമാണ്, ടെക്നിക്കലി എല്ലാം നല്ല മിതത്വത്തോടെ ചിത്രത്തിന് വേണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരാഴ്ച നിങ്ങളൊരു സിനിമ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരു സിനിമ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, മസ്റ്റായിട്ട് പരിഗണിക്കേണ്ട ഒരു ചിത്രമാണ്, മലയാള ചിത്രമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ട ചിത്രമാണ്. ഒരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചുമ്മാ ഉള്ള എന്തെങ്കിലും ഉള്ളത്തരങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ചിത്രം, എന്നാൽ നല്ല കാമ്പുള്ള ചിത്രം, പ്രേക്ഷകനെ ബഹുമാനിക്കുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തേക്കല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ ഒരു സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായം അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. കാണാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക. മറ്റുള്ള ചില ഊള ചിത്രങ്ങളുടെ ഇടയിൽ ഇത് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.